വലിയ പെരുന്നാൾ ഞാൻ കൊണ്ടാടുമ്പോൾ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഈ വലിയ പെരുന്നാൾ നാളാഖിറത്തിൽ എനിക്ക് ഉപകാരമുള്ളതാക്കണേ അല്ലാ പടച്ചവനെ നാളാഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാക്കണേ അല്ലാ എന്നുള്ള നിയത്തോടുകൂടെയായിരിക്കണം ഇന്നത്തെ ഈ വിശുദ്ധമായ ദിവസത്തിൽ യാസീൻ പാരായണം ചെയ്യേണ്ടത് ആ യാസീൻ കഴിഞ്ഞാൽ പിന്നെ ഉമ്മമാരെ പിന്നെ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ നേരെ നിങ്ങൾ അടുക്കളയിലേക്ക് വേണമെങ്കിൽ പോയിക്കോ അല്ലെങ്കിൽ അതിനു ശേഷം നിങ്ങൾക്ക് ദിക്ർ ചൊല്ലാൻ കഴിയുമെങ്കിൽ ദിക്ർ ചൊല്ലിക്കോ ഇന്ന് ഏറ്റവും കൂടുതലായി നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബറും വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം നമ്മൾ ഈ മാസത്തിലും ഈ ദിവസത്തിലും സ്മരിക്കുന്ന സ്മരണ പുരുഷനാണല്ലോ മഹാനാകുന്ന അപമാനാകുന്ന സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഇബ്രാഹിം നബിയാണ് നബി തങ്ങളോട് പറഞ്ഞത് യാ റസൂലല്ലാഹ് ഹബീബാ നബിയെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ദിക്റീ ദിക്റാൻ ഈ ദിക്റെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സ്വർഗലോകമുണ്ടല്ലോ ആ സ്വർഗലോകത്തിലുള്ള കൃഷിക്കുള്ള വിത്തുകളാണ് ഈ വിശുദ്ധമായ ദിക്റുകള് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അപ്പൊ ലോഹ നമസ്കാരം കഴിഞ്ഞ് യാസീൻ ഓതണം യാസീൻ ഓതി കഴിഞ്ഞതിന് ശേഷം ഈ വിശുദ്ധമായ ദിക്റുണ്ടല്ലോ ഈ ദിക്റിനെ ഒരു 100 തവണ പാരായണം ചെയ്യാൻ കഴിയുമെങ്കിൽ 100 തവണ പാരായണം ചെയ്തോ എന്നിട്ട് മഹാന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഹദിയ ചെയ്ത് അല്ലാഹുവിന് വേണ്ടി വിശുദ്ധമായ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഓതിയിട്ട് അങ്ങ് ദുആ ചെയ്താളാ മരിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് എന്നിട്ട് എന്റെ ഉമ്മമാരെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയിക്കോ ആ സമയത്തിലെല്ലാം ഒരിക്കലും നമ്മുടെ മക്കളുണ്ടല്ലോ ആ മക്കളെ നാം പ്രാവരുതേ ആ മക്കളോട് നാം ദേഷ്യം പിടിക്കല്ലേ ഇന്നത്തെ ദിവസമെങ്ങാനും നമ്മുടെ മക്കളെ നാം ശപിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ പിന്നെ ഒരിക്കലും നേരമാവുകയില്ല ഒരിക്കലും മാതാപിതാക്കൾ മക്കളെ ശപിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്ന് ഇബിലീസിന് ഒരു പ്രത്യേകമായ റൂട്ടുണ്ട് ഇന്ന് ഇബിലീസ് ലാനത്തുള്ള നമ്മുടെ മക്കളെ ഇങ്ങനെ തിരിപ്പുണ്ടാക്കും അവര് നമ്മൾ പത്തിരി പൊടിയെടുത്ത് കൊയക്കുമ്പോൾ ഒരു പക്ഷേ അവർ അവരുടെ കൈ കൊണ്ട് പത്തിരി പൊടിയിലേക്ക് തൊടാൻ സാധ്യതയുണ്ട് ആ സമയത്തിലും ലക്ഷണം കെട്ട സാധനെ പൊയ്ക്കോ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് അതിനെ ലക്ഷണം കെട്ടതെന്ന് പറയല്ലേ അങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ ദിവസമുണ്ടല്ലോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഇന്നത്തെ ദിവസം പോലെ ഒരു വർഷത്തിൽ ഒരു ദിവസം ഇല്ല റഹ്മത്തിന്റെ മാലാക്കന്മാര് ഭൂമിലോകത്തിൽ ഇറങ്ങി നിൽക്കുന്ന സമയമാണ് ഈ സമയത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രാഗിക്കൊണ്ടുള്ള സംസാരം പാടില്ല നല്ല വിഷമിക്കും കാരണം ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ അർദ്ധരാത്രി വരെ ഉറക്കമടിഞ്ഞിട്ടുണ്ട് പിന്നെ 1 മണിക്കൂർ സമയമാണ് ഉറങ്ങിയത് അത് കഴിഞ്ഞ് നേരം വെളുത്തി സമയം വരെ നമ്മൾ പാത്രം കഴുകി വൃത്തിയാക്കി ഡ്രസ്സുകളെല്ലാം അലക്കി വീടും പരിസരങ്ങളും വൃത്തിയായിട്ട് തുടച്ചു ഇനി നമ്മൾ ഇങ്ങനെ കട്ടിലിന്റെ മുകളിൽ കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കസേരയിൽ ഇരുന്നു കൊണ്ടോ വഴുത് കേൾക്കുകയാൻ ഈ വഴുത് കേട്ട് കഴിഞ്ഞാൽ ലുഹ്ര നിസ്കാരം കഴിഞ്ഞ് യാസീനോദി ദിക്ർ ചൊല്ലി അടുക്കളയിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മുടെ കുരുത്തക്കേട് നമ്മുടെ മക്കള് കാണിച്ച നമ്മൾ എന്തായാലും അവരെതിർത്തുകൊണ്ട് സംസാരിക്കും പാടെ ഇല്ല മനസ്സിലായില്ലേ ഒരിക്കലും നമ്മുടെ മക്കളെ ഇന്നത്തെ ദിവസം ശപിക്കല്ലേ അവർക്കെതിരെയായിട്ട് ദുആ ചെയ്യല്ലേ നമ്മുടെ ഭർത്താവിനെ നാം ശപിക്കല്ലേ നമ്മൾ
നമ്മുടെ ഭർത്താവിനെതിരെ നാം ദുആ ചെയ്യല്ലേ? എന്റെ സഹോദരന്മാരെ ഭാര്യമാരെ നാം ശപിക്കല്ലേ? അവർക്കെതിരെ നാം ദുആ ചെയ്യല്ലേ? എന്റെ അമ്മായിയമ്മമാരെ മരുമക്കളെ നാം ശപിക്കല്ലേ? എന്റെ പ്രിയപ്പെട്ട മരുമക്കളെ അമ്മായിയമ്മമാരെ നാം ശപിക്കല്ലേ? ഇന്നത്തെ ദിവസമുണ്ടല്ലോ പിശാചുക്കൾക്ക് വല്ലാത്ത ദേഷ്യമുള്ള ദിവസമാണ്. ആയിരക്കണക്കായ മുത്തു മുഅ്മിനീങ്ങളെ കത്തിജ്വലിക്കുന്ന നരകലോകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റുന്ന ദിവസമാണ്. എന്നാൽ ആ നരകത്തിലേക്ക് മാറ്റുന്ന ഈ ദിവസമുണ്ടല്ലോ, ഈ ദിവസത്തിൽ നന്മ പ്രവർത്തിക്കുന്നവരെ അങ്ങോട്ട് മാറ്റുകയുള്ളോ. എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് സൽ സ്വഭാവമാ നാവ് കൊണ്ട് മറ്റുള്ളവനെ ചീത്ത പറയാത്ത, അതുപോലെ തന്നെ മറ്റുള്ളവനെ കൈകൊണ്ട് ഉപദ്രവിക്കാത്തവനാണല്ലോ യഥാർത്ഥമായ മുസ്ലിം. അൽ മുസ്ലിമോ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഹബീബ നബി തങ്ങൾ പറഞ്ഞല്ലോ, യഥാർത്ഥമായ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ ആക്രമിക്കാത്തവനാണ്, മറ്റുള്ളവനെ ചീത്ത വിളിക്കാത്തവനാണ് യഥാർത്ഥമായ മുസ്ലിം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആരെയും ഇന്നത്തെ ദിവസം ചീത്ത വിളിക്കരുതേ, ആരെയും ഇന്നത്തെ ദിവസം ആക്ഷേപിക്കല്ലേ. അങ്ങനെ നമ്മൾ പത്തിരി പൊടിയെടുത്തുകൊണ്ട് കുഴച്ച് റെഡിയാക്കി വെക്കുമ്പോഴാണ് പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബറും എന്നുള്ള ബാങ്ക് കേൾക്കുന്നത്. ആ സമയത്തിൽ ഉമ്മമാരി പത്തിരി കുഴച്ച പൊടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ കൊടി പുഴച്ചത് ഉരുട്ടയാക്കിയിട്ട് പത്തിരി പരത്താനുള്ള പാകത്തിൽ ഉരുട്ടി വെച്ചതുണ്ടല്ലോ, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മുണ്ടോ ഒരു സീലയോ എടുത്തുകൊണ്ട് അതിന്റെ മുകളിലേക്കൊന്ന് മൂടി വെക്കണേ. ബാങ്ക് കൊടുത്താൽ പിന്നെ ഈ കല്ല് ചൂടാറുന്നതിന്റെ മുമ്പ് ഇതൊന്ന് പത്തിരി പരത്തി തീരട്ടെ എന്ന് ഇന്ന് കരുതരുത്. എന്നും കരുതിയാലും ഇന്ന് അങ്ങനെ കരുതരുത്. ഇന്ന് പത്തിരി കല്ല് കുറച്ച് ചൂടാറിയാലും കുഴപ്പമില്ല, കുറച്ച് ഗ്യാസ് അല്ലേ പോകുകയുള്ളൂ, തകരാറില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ നിസ്കാര മുസല്ലയിലേക്ക് വരണം. മൗലിയാരെ ഇങ്ങക്കത് പറഞ്ഞാ മതി, ഞങ്ങളെ വിഷമം ഇങ്ങക്കറിയില്ലല്ലോ. ഉമ്മമാരെ ഓരോരുത്തർക്കും പലയാതി വിഷമങ്ങളും ഉണ്ടാകും. ഇന്നത്തെ ദിവസം നമ്മുടെ വിഷമമല്ല നോക്കേണ്ടത്, ഇലാഹായ അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയുമാണ് ഇന്നത്തെ ദിവസം നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ അസർ നിസ്കാരത്തിന്റെ മുമ്പുള്ള നാല് റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടല്ലോ, അത് നിസ്കരിക്കാൻ ആരും മറന്നു പോകല്ലേ. അത് കഴിഞ്ഞാൽ അസറിന്റെ നിസ്കാരമാണ്. ആ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തക്ബീർ ചൊല്ലണം നിസ്കാരത്തിന്റെ ഉടനെയായി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ചൊല്ലിക്കോ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വീണ്ടും അടുക്കളയിലേക്ക് വരണം. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വിശാലത ചെയ്യണം. ഹബീബ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന് കുടുംബത്തിന് വിശാലത ചെയ്യുന്നവരാരോ അല്ലാഹു അവരിൽ ബറക്കത്ത് ചെയ്യുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഖൈറും ബറക്കത്തും നിലനിർത്തി തരണേ അല്ലാ, പടച്ചവനെ വിശാലത നൽകണേ അല്ലാ. അപ്പം നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കണം, മനസ്സിലായില്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ സുബഹിന്റെ മഗ്രിബിനോടടുക്കുന്ന സമയമുണ്ടല്ലോ, ഭക്ഷണങ്ങളെല്ലാം ഒരു മേശപ്പുറത്തെടുത്തു വെക്കണം. എന്നിട്ട് നമ്മുടെ കുഞ്ഞുമക്കളെ നാം വിളിക്കണം, ഉമ്മാ ഇന്ന് ഞാൻ പറയുന്നത് പോലെ ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ വീടും അവന്റെ കുടുംബവും സ്വർഗമാണ്, സ്വർഗമാണ്. എല്ലാ നോമ്പു തുറക്കുന്ന ഭക്ഷണങ്ങളും എല്ലാം അടുത്തേക്ക് എല്ലാം ടേബിളിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിനുശേഷം നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ എല്ലാവരെയും വിളിച്ചു വരുത്തണം. എന്നിട്ടൊരു ഉപദേശം ഉമ്മമാരെ നമ്മൾ കൊടുക്കണം കേട്ടോ എന്നാണ് പറയുന്നത്.
പറയേണ്ടത് മക്കളെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടല്ലോ. ഇതൊരു വല്ലാത്ത സമയമാണല്ലോ. ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം അല്ലാഹു പുറത്തു കൊടുത്ത ദിവസമാണല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാപം അല്ലാഹു പുറത്തു കൊടുത്ത സമയമാണല്ലോ. പിശാചുക്കൾക്ക് വല്ലാത്ത ദേഷ്യമുള്ള സമയമാണല്ലോ. എന്റെ മക്കളെ, ഉമ്മച്ചിയാണ് ആയുസിൽ. ഉമ്മച്ചി നിങ്ങളോട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് നിങ്ങൾ പൊറുത്തു തരണേ എന്നൊന്ന് കരഞ്ഞു നിന്ന് ആ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങ് പറയുമ്പോ ആ മക്കളുടെ മനസ്സെന്തായിരിക്കും ഉമ്മമാരെ? എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഞാനെങ്ങാനും ഈ കൊല്ലം മരിച്ചുപോയ നിങ്ങൾ ആരും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. തമ്മാടിത്തരങ്ങൾ ജീവിതത്തിൽ കാണിക്കരുത്. നിസ്കാരം നിങ്ങൾ കലാക്കരുത്. ശുദ്ധമായ പവിത്രതയുള്ള മഹനീയമായ ദിവസങ്ങൾ കടന്നു വരുമ്പോ അതിനെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്. ഇങ്ങനെയുള്ള നല്ല നല്ല ഉപദേശങ്ങൾ ഉണ്ടല്ലോ. എന്റെ ഉമ്മമാരെ ഇന്ന് നാം അന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉപദേശം ഒരു കാരണവശാലും മക്കളുടെ ചെവികളിൽ നിന്ന് ഒരിക്കലും അത് ഒഴിഞ്ഞു പോകുകയേ ഇല്ല. നൽകട്ടെ. ഇന്ന് മഗ്‌രിബിന്റെ മുമ്പായി നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പേരമക്കൾക്ക്, നമ്മുടെ മരുമക്കൾക്ക് നല്ലൊരു ഉപദേശം കൊടുക്കണം ഉമ്മ. അത് കഴിഞ്ഞാൽ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നു. മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പായി ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് മേശപ്പുറത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്കറുണ്ടല്ലോ, അത് നമ്മൾ ചൊല്ലണം. ഹബീബാനബി തങ്ങൾ പറഞ്ഞല്ലോ, നാവ് കൊണ്ട് പറയാൻ വല്ലാത്ത എളുപ്പവും മീസാൻ എന്ന തുലാസിൽ ഏറ്റവും നന്മയും വർദ്ധിക്കുന്നതുമായ ദിക്കറാണ് സുബ്ഹാനല്ലാഹി വബിഹംദി എന്നുള്ള ദിക്കറുണ്ടല്ലോ. അതിനെ രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലൽ നല്ലതാണ്. ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്, 100 തവണയെങ്കിലും ചൊല്ലാൻ ഇന്നത്തെ ദിവസം നാം ശ്രമിക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം പോലെ ഒരു ശ്രേഷ്ഠതയുള്ള മറ്റൊരു ദിവസം ഇനി വരാനേ ഇല്ല. വലിയ ശ്രേഷ്ഠതയുള്ള ദിവസം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നോക്ക്, അങ്ങനെ അതും കഴിഞ്ഞ് നോമ്പ് തുറ സൽക്കാരങ്ങളും കഴിഞ്ഞാ പിന്നെ ചെയ്യേണ്ടത് വേഗം മഗ്‌രിബ് നമസ്കാരത്തിന് ഒരിക്കലും പിന്തിക്കാൻ പാടില്ല. നോമ്പ് തുറന്ന ഉടനെ തന്നെയായിട്ട് നേരെ മഗ്‌രിബിന്റെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചോ. മഗ്‌രിബിന്റെ മുമ്പായിട്ട് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, സമയം കിട്ടിയാ നിങ്ങൾ 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചോ. മഹാന്മാരായ ഹബീബിന്റെ സ്വഹാബത്തുണ്ടല്ലോ, മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് മഗ്‌രിബ് നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാറുണ്ട്. ഇന്ന് ലൈലത്തുൻ നഹറാണ്, വലിയ പെരുന്നാളിന്റെ രാവാണ്. വലിയ പെരുന്നാളിന്റെ രാവുണ്ടല്ലോ, വല്ലാത്ത ദുആക്കുത്തരം കിട്ടുന്ന രാവാണ്. ഹബീബാനബി തങ്ങൾ പറഞ്ഞല്ലോ, സ്വർഗം അവർക്ക് നിർബന്ധമാണ്. ഈ രാവിനാരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഏതായിരുന്നാലും ഇന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞവൻ നോമ്പ് തുറ കഴിഞ്ഞിട്ട് നേരെ മഗ്‌രിബിന്റെ ജമാഅത്ത് നിസ്കരിക്കണം. അത് കഴിഞ്ഞാൽ മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണം. അതും കഴിഞ്ഞാൽ ഒരു 4 റക്അത്തെങ്കിലും സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കാൻ ഇന്ന് കഴിയണം കേട്ടോ. സ്വലാത്തുൽ അവ്വാബീൻ നിസ്കാരമുണ്ടല്ലോ, 4 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണേ. അല്ലാഹുവിന്റെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 6 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അതായത് 2 റക്അത്ത് റവാത്തിബും 4 റക്അത്ത് സ്വലാത്തുൽ അവ്വാബീനും നിസ്കരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 റക്അത്ത് തന്നെ സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിച്ചാൽ അവന്റെ ഫളൽ എത്രയാണെന്നറിയോ ഉമ്മമാരെ? ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യന്മാർ
മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നത് ഒരു വർഷത്തിന്റെ ആരാധനക്കുള്ള സവാബാണ്, പ്രതിഫലമാണ്. ഒരു വർഷം ഇബാദത്ത് ചെയ്താൽ ഉണ്ടാകുന്ന പ്രതിഫലമുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചില ഹദീസുകളിൽ 12 വർഷം എന്നും പറഞ്ഞിട്ടുണ്ട്. 12 വർഷം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ടല്ലോ. 6 റക്അത്ത് നിസ്കരിക്കുന്ന മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 6 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുമെന്നാണ് എന്റെ ഉമ്മ. ഇന്നത്തെ ഈ രാവുണ്ടല്ലോ, പെരുന്നാളിന്റെ രാവുണ്ടല്ലോ, സ്വലാത്തുൽ ഔവാബീൻ നിസ്കരിക്കാൻ മറന്നു പോകല്ലേ. ഇന്ന് നമ്മൾ മറക്കുന്ന ദിവസമാണ്. എല്ലാ ദിവസവും സ്വലാത്തുൽ ഔവാബീൻ നിസ്കരിക്കും, പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ മറന്നു പോകാറാ പതിവുള്ളത്. പക്ഷേ മറക്കാൻ പാടില്ല കേട്ടോ. സ്വലാത്തുൽ ഔവാബീൻ ഇനിയും അതിനെ അധികരിപ്പിച്ചുകൊണ്ട് 20 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തോ. പക്ഷെ ഉമ്മമാർ 20 റക്അത്ത് നിസ്കരിച്ചാ അപ്പുറത്തുനിന്ന് ചണ്ടമുട്ട് തുടങ്ങും. കാരണം ഭക്ഷണം എടുത്തു വെക്കണം, പാവങ്ങളാണ് ഇവര്. മക്കളൊക്കെ ഇങ്ങനെ നോമ്പ് തുറ സൽക്കാ നോമ്പ് തുറന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഭർത്താവും മക്കളും ഇങ്ങനെ മേശപ്പുറത്തിരുന്ന് മുട്ടൽ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ അവരോടൊക്കെ പറയണം, മക്കളെ 12 കൊല്ലം ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലമാണ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഒരു 6 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ എന്നവരോട് അതിന്റെ സവാബ് പറഞ്ഞു കൊടുക്കണം. അവരെ കൊണ്ടും നാം നിസ്കരിപ്പിക്കണം. മനസ്സിലായില്ലേ? ആ നിസ്കാരം കഴിഞ്ഞ ഭക്ഷണം കഴിക്കണം, എന്നിട്ടങ്ങോട്ട് തക്ബീറുകൾ അങ്ങ് തുടങ്ങണം. മുർസലായ തക്ബീറാണ് പിന്നെ ദിക്റുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ദിക്റ്, ഏറ്റവും മഹത്വമുള്ള ദിക്റ്. വേറൊന്നുമല്ല പെരുന്നാളിന്റെ രാവിന് നമ്മുടെ നാവ് മുഴുവനും പച്ചയാക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആന്മാര് പറയാണ്, വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച സൂര്യൻ അസ്തമിക്കുമ്പോ പെരുന്നാളിന്റെ മാസം കണ്ടാൽ, അല്ലെങ്കിൽ വിശുദ്ധമായ വലിയ പെരുന്നാളിന്റെ ദിവസമായ അൽകഫ് പോലും സുന്നത്തില്ല. ആ സമയത്തിൽ പോലും ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇല്ലേ, വെള്ളിയാഴ്ച രാവിന് അൽകഫ് ഓതൽ സുന്നത്തുണ്ടല്ലോ. അതായത് വെള്ളിയാഴ്ച ജുമായയുടെ മുമ്പായി 3 തവണ അൽകഫ് പാരായണം ചെയ്യണമല്ലോ. 1 വെള്ളിയാഴ്ച രാത്രിയില്, 2 വെള്ളിയാഴ്ച പ്രഭാതത്തില്, 3 വെള്ളിയാഴ്ച ജുമായയുടെ മുമ്പായിട്ട് ഇങ്ങനെ 3 അൽകഫ് പാരായണം നടത്തണമല്ലോ. എന്നാൽ വെള്ളിയാഴ്ച രാവിന് പെരുന്നാളാണെങ്കില് ആ സമയത്ത് അൽകഫ് പോലും സുന്നത്തില്ല. ആ സമയത്ത് ഖുർആനിനേക്കാൾ, ആ സമയത്ത് മറ്റുള്ള ദിക്റുകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് വിശുദ്ധമായ തക്ബീറുകൾ തന്നെയാണ്. മനസ്സിലായില്ലേ? തക്ബീറുകൾ, 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 അടുക്കളയിലും തക്ബീറുകൾ. അല്ലാഹുവിന്റെ ഹബീബാന വിധങ്ങൾ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരാൾ തക്ബീർ ചൊല്ലിയ ആ തക്ബീറുകൾ ഉണ്ടല്ലോ, മീസാൻ എന്ന തുലാസിൽ അത് ഭാരമാകുന്നതാണ്. മറ്റുള്ള സമയത്തിൽ ചെല്ലുന്നത് പോലെയല്ല പെരുന്നാളിന് തക്ബീർ ചൊല്ലിയ, അത് മീസാൻ എന്ന തുലാസിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. രണ്ടാമത്തത് വിശുദ്ധമായ തക്ബീറുകൾ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് വേണ്ടി ആകാശ ഭൂമി ലോകത്തിലുള്ള മഹാന്മാരായ മാലാക്കന്മാരെ പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തക്ബീറുകൾ, പെരുന്നാളിന്റെ തക്ബീറുകൾ അധികരിപ്പിച്ച അവന് ദാരിദ്ര്യം വർദ്ധിക്കുകയില്ല. ദാരിദ്ര്യം എന്നുള്ളത് അവന്റെ ജീവിതത്തിലേക്കേ കടന്നു വരികയില്ല, പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല. പെരുന്നാൾ ദിവസത്തിൽ തക്ബീറുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ എന്ത് മുറാദുകളാണോ ഉള്ളത് എല്ലാം ഇലാഹായ തമ്പുരാൻ ഹാസിലാക്കുമെന്നാണ്. കാരണം ഈ രാവിന് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് തക്ബീറുകളാണ്, തക്ബീറുകളാണ്, തക്ബീറുകളാ. തക്ബീർ എന്ന് പറഞ്ഞ അല്ലാഹുവിനെ പുകഴ്ത്തലല്ലേ.
അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ, അല്ലാഹു അക്ബർ നീയാണ് റബ്ബേ ഏറ്റവും വലിയവൻ, അല്ലാഹു അക്ബർ നീയാണ് റബ്ബേ ഏറ്റവും വലിയവൻ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. രണ്ട് രീതിയിലും സലാം കേട്ടോ, ഒന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അങ്ങനെയും സലാം. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അങ്ങനെ ചെല്ലാം. പിന്നെ എങ്ങനെയും അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ.